നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരേ, ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ഈ ലോകത്ത് വസിക്കുന്ന ആളുകളുടെ ആകെ കണക്കാണ് ജനസംഖ്യ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 2020 ലോക ജനസംഖ്യ ഏകദേശം 780 കോടിയിലേറെയാണ് എന്നത് നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യമല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വലിപ്പത്തിൽ ലോകത്തെ 7ാം സ്ഥാനത്താണ്. എന്നാൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1ാം സ്ഥാനക്കാരായ ചൈന കഴിഞ്ഞ് 2ാമതാണ് നമ്മൾ ഇന്ത്യക്കാർ. ഈ പെരുകി ഉയരുന്ന ജനസംഖ്യ നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് ബാധ്യതയോ അതോ മുതൽക്കൂട്ടോ? ഐക്യരാഷ്ട്രസഭയുടെ മില്ലേനിയം വികസന ലക്ഷ്യങ്ങളിലൊന്ന് 2025-ഓടുകൂടി ലോകത്ത് ദാരിദ്ര്യവും പട്ടിണിയും ഇപ്പോൾ ഉള്ളതിനേക്കാൾ പകുതിയായി കുറക്കുക എന്നതാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് ജനസംഖ്യാ വർധനയിൽ കാര്യമായ കുറവ് വരുത്തേണ്ടതുണ്ട്. ഇതിനായി പല പ്രവർത്തനങ്ങളും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജനസംഖ്യ കൂടുമ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടുകൂടി ജനിക്കാനും ജീവിക്കാനും ഓരോ കുഞ്ഞിനും അവകാശമുണ്ട്. ഈ അവകാശം നിഷേധിക്കുമ്പോഴാണ് ദാരിദ്ര്യവും പട്ടിണിയും ഉടലെടുക്കുന്നത്. ശരിയായ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയാണ് ഇവിടെ പരമ പ്രധാനം. വിദ്യാഭ്യാസം ഉള്ള ഒരു ജനതയിൽ കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. ഉയരുന്ന ജനസംഖ്യ പ്രത്യക്ഷമായി തന്നെ നമ്മുടെ പ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് നാം മറന്നുകൂടാ. വിഭവങ്ങളുടെ അമിത ചൂഷണവും മലിനീകരണവും പിന്നീട് മാനവരാശിയെ തന്നെ ഇല്ലാതാക്കാൻ കാരണമാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇതോടൊപ്പം സംഭവിക്കുന്നുണ്ട്. ജനിക്കുന്ന ഓരോ കുഞ്ഞിനും പര്യാപ്തമായ രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ ലക്ഷ്യമാക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തും വരെ ഇതൊരു ബാധ്യതയായി തന്നെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സാമൂഹിക അസമത്വവും അഴിമതിയും തുടച്ചു നീക്കിയാൽ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് ദാരിദ്ര്യത്തെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ കഴിയും. പ്രകൃതിയെ നശിപ്പിക്കാതെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ മുറുക്കെ പിടിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് മത്സര ബുദ്ധിക്കു പകരം സംതൃപ്തിയുടെ സന്ദേശം ഉൾക്കൊണ്ട് വളരാൻ ഓരോ പൗരനെയും പരിശീലിപ്പിച്ചാൽ ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഭാവിയുടെ വരദാനമാവുമെന്നതിൽ തർക്കമില്ല. പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു കുഞ്ഞും ജനിക്കുന്നില്ലെന്നും ഓരോ കുടുംബവും തീരുമാനിക്കണം. അതിന് ശക്തമായ ബോധവൽക്കരണം വേണം, കൃത്യമായ സാമൂഹിക ഇടപെടലുകൾ വേണം. എങ്കിൽ ഇന്ത്യ എന്നല്ല, ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ആർക്കും ഒരു ബാധ്യതയും ആവുകയില്ല. മറിച്ച് വരും തലമുറയ്ക്ക് വെളിച്ചം പകരുന്ന നന്മയുടെ പ്രതീക്ഷയുടെ തിരുനാളമായി മാറും അങ്ങനെയാവട്ടെ. ഭാവി ഇന്ത്യയുടെ ജനത എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ആഗോള ജനസംഖ്യ 500 കോടിയിൽ എത്തിയപ്പോൾ ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ഗവേണിംഗ് കൌൺസിലറാണ് 1989 ഇങ്ങനൊരു ദിനാചരണം തുടക്കം കുറിച്ചത്. ക്രമാതീതമായ ജനസംഖ്യ വർധനവിന്റെ പ്രശ്നങ്ങളെ ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനോടൊപ്പം ജനസംഖ്യാ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും അതിന്റെ പ്രാധാന്യത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാണ് ഇത് ആരംഭിച്ചത്. ഐക്യരാഷ്ട്ര സഭയുടെ മില്ലിയന വികസന ലക്ഷ്യങ്ങളിൽ ഒന്ന് 2025-ഓടെ ദാരിദ്ര്യവും പട്ടിണിയും പകുതിയായി കുറയ്ക്കുക എന്നതാണ്. ജനസംഖ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ച തടഞ്ഞാൽ മാത്രമേ ഈ ലക്ഷ്യം സാധ്യമാകൂ എന്നു കരുതപ്പെടുന്നു. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നതാണ് പോയ നൂറ്റാണ്ടുകളായി ലോകത്തിന് നൽകിയ പാഠം. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്. തൊട്ടു താഴെ ചൈനയുടെ 1/3 മാത്രം ഭാഗമുള്ള നമ്മുടെ ഇന്ത്യ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് വെച്ച് നോക്കിയ 2024-ഓടെ ഇന്ത്യ ചൈനയെ മറികടക്കും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.
ക്രമാതീതമായി ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് വിഭവങ്ങൾ കുറയുകയും ദാരിദ്ര്യവും പട്ടിണിയും ഭീതിതമായി കൂടുകയും ചെയ്യുന്നു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനായി ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടി സംവാദങ്ങൾ, ചാനൽ ചർച്ചകൾ, പോസ്റ്റർ മത്സരങ്ങൾ, സെമിനാറുകൾ എന്നിങ്ങനെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് അന്താരാഷ്ട്ര തലത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തുന്നത്. ആഗോള ജനസംഖ്യ വർദ്ധനവിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും പ്രത്യുൽപാദന ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതോടൊപ്പം ജനസംഖ്യ കുറയുന്നതിനനുസരിച്ച് ദാരിദ്ര്യം കുറക്കുക എന്ന തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അതിനാൽ നാം ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ വരദാനമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തോടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനരായ ഗുരുബോധരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ജനസംഖ്യ രാഷ്ട്ര പുരോഗതിക്ക് മുതൽക്കൂട്ടോ അതോ ബാധ്യതയോ എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ മുതൽക്കൂട്ട് അവിടുത്തെ കർമ്മനിരതരായ, ആരോഗ്യമുള്ള, രാഷ്ട്ര പ്രതിബദ്ധതയുള്ള ജനങ്ങളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. മനുഷ്യ വിഭവശേഷി രാജ്യങ്ങളുടെ സമ്പത്താണ്. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ ശിശുവും മനുഷ്യജീവന്റെ മാർഗം വിളിച്ചോതുന്നു. എന്നാൽ അമിതമായ അമൃതം വിഷം എന്നതുപോലെ ജനസംഖ്യയുടെ വർദ്ധനവ് നമുക്ക് പിന്നീട് ഒരു ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ചൈന, തൊട്ടു താഴെ ഇന്ത്യയും. ഈ ലോകത്ത് പ്രതിവർഷം 76 മില്യൺ ജനങ്ങൾ വർദ്ധിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും 80 മില്യൺ ജനസംഖ്യകൾ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ജനസംഖ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ച ജനങ്ങൾ രാഷ്ട്രത്തിന് ഒരു വിഘ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ല. ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ തുടങ്ങിയവ വർദ്ധിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രത്തിന് ജനങ്ങൾ ബാധിതയാകുന്നു. മുൻ തലമുറയ്ക്ക് നമുക്കായി നീക്കിവെച്ച പ്രകൃതി സമ്പത്ത് വരും തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ബോധം നമുക്ക് വേണം. പാമ്പും വഴുതാനയും ഉൾപ്പെടെ ബാക്കി എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ജനസംഖ്യയുടെ വർദ്ധനവിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും പ്രത്യുൽപാദന ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയതുകൊണ്ട് ദൈവത്തിന്റെ വരദാനമായ ഈ ഭൂമിയും അതിലെ വിഭവങ്ങളും എല്ലാം അതിനെ മനോഹാരിത നിലനിർത്തും വിധം ജീവിക്കാൻ ജനപ്പെരുപ്പം തടഞ്ഞേ മതിയാവൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.